Hello everyone. In today's discussion, we are going to see what a binomial probability distribution is. Okay. So, this is a standard distribution. Now, we have a standard, a classical random experiment. And that's why we have a lot of cases available. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ എങ്ങനെയാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ വെച്ച് മോഡൽ ചെയ്യുക എന്നാണ് നമ്മളിവിടെ പറയുക. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ ഈ എക്സ്പെരിമെന്റിന്റെ പ്രത്യേകതകളെ കുറിച്ച് നോക്കാം. എന്ത് എക്സ്പെരിമെന്റ് ആണ് നമ്മളിവിടെ നടത്തുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഒരു എക്സ്പെരിമെന്റ് അതിന്റെ പ്രത്യേകത അവിടെ പറഞ്ഞിരിക്കാം. നമ്മളൊരു ഒരു എക്സ്പെരിമെന്റ് നടത്തുകയാണ്. അതായത് നമ്മൾ ഒരു എക്സ്പെരിമെന്റിനകത്ത് എൻ ട്രയൽസ് ഉണ്ട്. എൻ ട്രയൽസ്. ഇനി എന്താണ് ട്രയൽ എന്ന് നോക്കാം. ഒരു ട്രയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ഒരു ട്രയൽ നോക്കാം. അപ്പോൾ ആ ട്രയലിനകത്ത് രണ്ട് ഔട്ട്കംസ് ആണ് നമുക്കുള്ളത്. ഓക്കെ, രണ്ട് ഔട്ട്കം വെച്ചാൽ ഒരെണ്ണത്തിനെ നമുക്ക് സക്സസ് എന്ന് വിളിക്കാം, ഒരെണ്ണത്തിനെ ഫെയിലിയർ എന്ന് വിളിക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, കുറേ എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ് കിട്ടുന്നത് നമുക്ക് സക്സസ് ആയിട്ടും ടെയിൽ കിട്ടുന്നത് ഫെയിലിയർ ആയിട്ടും പറയാം. ബിക്കോസ് ദർ ആർ ഓൺലി ടു ഔട്ട്കംസ്, ഹെഡ് ഓർ ടെയിൽ. സോ വൺ ഈസ് സക്സസ്, ദി അതർ വൺ ഈസ് എ ഫെയിലിയർ. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഒരു ഫ്രം എ ഗ്രൂപ്പ് ഓഫ് മാംഗോസ് we choose one and we check whether it is a damaged one or not. Okay, appo damaged ayadina namaku vena success nu vilikkam, kulappo onnu illathina namaku failure nu vilikkam. Appo angane namaku angane vallengu thirichu engane vallu namaku edukkam. Okay, appo ingane ulla experiment, appo idana nammude trial nu parayam. Okay, appo ingane oru trial nadannu, ee trial nammal n times repeat cheyyunu, and that is what the experiment is. ഓക്കെ, ഒരു ട്രയലിനകത്ത് ഒരു ടു ഔട്ട്കംസേ ഉള്ളൂ. വൺ ഈസ് ദ സക്സസ്, ദി അതർ വൺ ഈസ് ദ ഫെയിലിയർ. ഓക്കെ, ആൻഡ് വി റിപ്പീറ്റ് സച്ച് ട്രയൽസ് എൻ ടൈംസ്. ഓക്കെ, ഇനി ഈ ട്രയൽസ് എല്ലാം ഇൻഡിപെൻഡൻ്റ് ആണ്. ഇപ്പോൾ ഒരു ഒരു പ്രാവശ്യം ഒരു ട്രയൽ നടത്തി, ഇപ്പോൾ ഹെഡ് വീണു എന്ന് വിചാരിക്കാം. നെക്സ്റ്റ് ടൈമും നമുക്ക് ഹെഡോ ടെയിലോ വീഴുക എന്ന് പറയുന്നത് ആദ്യത്തെ ട്രയലുമായിട്ട് യാതൊരു തരത്തിലും റിലേഷൻസ് ഇല്ലെന്ന് വിചാരിക്കും. അപ്പോൾ അതാണ് എൻ്റെ കാര്യം. അപ്പോൾ നെക്സ്റ്റ് സെക്കൻഡ് ട്രയൽ ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ ഫസ്റ്റ് വൺ, ആൻഡ് ദ തേർഡ് വൺ ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ഐദർ ദ ഫസ്റ്റ് ഓർ സെക്കൻഡ് ആൻഡ് സോ ഓൺ. ഓക്കെ, സോ ദ ഔട്ട്കം ഓൺ എനി പെർട്ടിക്കുലർ ട്രയൽ ഡസ് നോട്ട് ഇൻഫ്ലുവൻസ് ദി ഔട്ട്കം ഓഫ് എനി അതർ ട്രയൽ. അതാണ് ഇൻഡിപെൻഡൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. ഓക്കെ, ആൻഡ് ഇൻ വൺ ട്രയൽ ദർ ഈസ് എ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ സക്സസ്, വി കോൾ ഇറ്റ് എസ് പി ഓഫ് എസ്. ഓക്കെ, ആൻഡ് അറ്റ് ദ സെയിം ടൈം ദർ വിൽ ബി എ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഫെയിലിയർ, and we call it as P of S. Okay, and probability of success, we always use the notation P to represent it. So probability of success we call small letter P. Okay, appo aage rendu outcome ullu. So definitely probability of failure ennu parayunnu 1 minus P. Rendu outcomes ullu, appo rendine kuda probability edukkum endayalum 1 kittanam. So if the probability of success that we always select as or the notation for that is always P, and therefore the probability of failure is 1 minus p. appo idana nammude experiment, random experiment. Okay, appo ingane oru experiment nammal vilikkunnathana binomial experiment ennu nammal parayam. Okay, ini endanu binomial probability distribution ennu nokkam. Okay, appo aadyam nammal oru oru random variable will define cheyyanu. Our random variable is let x be the random variable such that x is equal to number of successes out of n trials, number of successes out of n trials. Okay, ഇതാണ് നമ്മുടെ റാൻഡം വേരിയബിൾ. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് കോയിൻ ടോസ് ചെയ്യുന്ന കേസ് എടുക്കാമെന്ന് വിചാരിക്കാം. ഒരു കോയിൻ ടോസ് ചെയ്യുന്ന കേസ് എടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം നമുക്ക് വേണമെങ്കിൽ മൂന്ന് പ്രാവശ്യമാണ് നമ്മൾ ടോസ് ചെയ്യുന്നത് വിചാരിക്കുക. എൻ ടൈംസ് ടോസ് ചെയ്തു, മൂന്ന് പ്രാവശ്യം ടോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് മൂന്ന് ചോയ്സസ് കിട്ടാം. അപ്പോൾ ഫസ്റ്റ് വൺ ഹെഡോ ടെയിലോ കിട്ടാം, റൈറ്റ്? സെക്കൻഡ് വൺ ഹെഡോ ടെയിലോ കിട്ടാം, തേർഡ് വണ്ണും ഹെഡോ ടെയിലോ കിട്ടാം. അപ്പോൾ മൊത്തം നമുക്ക് 2³, 8 ഡിഫറെൻറ്റ് പോസിബിലിറ്റീസ് ഉണ്ടാവും ഇതിനകത്ത്. മൊത്തം നമുക്ക് 8 ഔട്ട്കംസ് ആണ് ഇന്നത്തെ കിട്ടുക. അപ്പോൾ ഈ ഓരോ ഔട്ട്കംസും കിട്ടാനുള്ള പോസിബിലിറ്റീസ് എത്രയാണ്? അപ്പോൾ നമ്പർ ഓഫ് സക്സസ് എന്ന് പറയുന്നത് മൂന്നും ഹെഡ് ആണെങ്കിലാണ് നമ്മൾ അതിനെ ഒരു പക്ഷേ എക്സ് 3 എന്ന് വിളിക്കും, റൈറ്റ്? ചിലപ്പോൾ നമുക്ക് ഒരു സക്സസ്സും കിട്ടിയെന്ന് വരില്ല, അല്ലേ? അപ്പോൾ എൻ ടൈംസ് നമ്മൾ ഇത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ, എൻ ടൈംസ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്പർ ഓഫ് സക്സസ് എന്ന് പറയുന്നത് ചിലപ്പോൾ എല്ലാം ഫെയിലിയർ ആയി പോവാം. അപ്പോൾ അതിൻ്റെ പോസിബിൾ വാല്യൂ എന്ന് പറയുന്നത് 1, 0 ആണ്.
right? Zero error. That means all the trials give you the outcome failure, right? But number of success is not zero. അതുപോലെ ചിലപ്പോൾ ഈ എൻ ട്രയൽസിനകത്ത് ഒരു സക്സസ് മാത്രം കിട്ടാം, ഓൾ ദി അതർ എൻ മൈനസ് വൺ ട്രയൽസ് വിൽ ബി ഫെയിലിയേഴ്സ്. ഓക്കെ, ആൻഡ് ടു സക്സസ് കിട്ടാം. സിമിലർലി ദ ലാസ്റ്റ് ചോയ്സ് ഈസ് ഓൾ ദി എൻ ട്രയൽസ് വിൽ ബി സക്സസസ്. അപ്പോൾ അതും കിട്ടാം. അപ്പോൾ ഇതാണ് ഈ റാൻഡം വേരിയബിളിൻ്റെ പോസിബിൾ വാല്യൂസ് എന്ന് പറയുക. സീറോ, വൺ, ടു, എക്സെട്ര അപ് ടു എൻ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ പോസിബിൾ വാല്യൂസ്. ഓക്കെ, നൗ ഇതിൻ്റെ പ്രോബബിലിറ്റി നമുക്ക് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കാണണം. പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ സീറോ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്, വൺ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്, ടു കിട്ടാനുള്ള പ്രോബബിലിറ്റി വേണം. ആൻഡ് സിമിലർലി വോട്ട് ഈസ് എ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എൻ. ഓക്കെ, അതൊരു കൗണ്ടിങ് പ്രോബ്ലം ആണ്. യൂസിങ് ദാറ്റ് കൗണ്ടിങ് ടെക്നിക് വി ക്യാൻ കാൽക്കുലേറ്റ് ഇറ്റ്. ഞാൻ എൻ്റെ തിയറി പാർഷ്യലായി പോകുന്നില്ല, ബിക്കോസ് ഇറ്റ്സ് ഇനഫ് ടു മെമ്മറൈസ് ദാറ്റ് ഫംഗ്ഷൻ. ഓക്കെ, സോ നൗ ലെറ്റ് പി ഓഫ് x equal to p of x, and that is a probability mass function which is defined as the probability of x successes out of n trials. So out of n trials, what is the probability of getting x successes? Adana nammude probability mass function alle probability function vare. അപ്പോൾ അതിൻ്റെ ഫോർമുല ഉണ്ട്. ഫോർമുല ഇതാണ്, എൻ സി എക്സ് പി ടു ദി പവർ എക്സ് ഉണ്ട്. എക്സ് പ്രാവശ്യം സക്സസ് ആവാനുള്ള പ്രോബിലിറ്റി ടൈംസ്. അപ്പോൾ ബാക്കി ഒരു എൻ മൈനസ് വൺ ടൈംസ്, മൊത്തം എൻ ടൈംസ് ഉണ്ട്. അപ്പം ആദ്യം എക്സ് ടൈം സക്സസ് ആവുക, ബാക്കി വരുന്ന എൻ മൈനസ് വൺ എക്സ് ടൈംസ് ഇത് ഫെയിലിയർ ആവുക. പ്രോബിലിറ്റി ഓഫ് ഫെയിലിയർ എന്ന് പറയുന്നത് വൺ മൈനസ് പി ആണ്. ഓൾ റൈറ്റ്, അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രോബബിലിറ്റി ഫംഗ്ഷനെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് കുറച്ചുകൂടി ഒന്ന് ക്ലിയർ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ, ദിസ് ഈസ് വോട്ട് ദി സ്റ്റാൻഡേർഡ് നോട്ടേഷൻ ഓഫ് ദാറ്റ്. ദെർഫോർ ദി ബൈനോമിയൽ ഇതിനെയാണ് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കുക. സോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇസ് ആക്ച്വലി ഇത് പി ഓഫ് എക്സ് ആണ്. പ്രോബബിലിറ്റി ദാറ്റ് x success out of n trials, and we denote that as b of x comma n comma p. That is the classical notation. Okay, that means one trial success avanulla probability p aanu. We are conducting n such trials. Okay, and out of which, what is the probability of getting x successes, and that's the meaning. Okay, so b of x and p, so which is equal to its probability is ncx p to the power x 1 minus p all to the power n minus x. ഇത് എപ്പോഴാണെന്ന് വെച്ചാൽ എക്സിൻ്റെ വാല്യൂ 0, 1, എക്സെട്ര അപ് ടു എൻ വരെ വരുമ്പോഴാണ് നമുക്ക് ഈ വാല്യൂ കിട്ടുക. റൈറ്റ്, ഇൻ ഓൾ ദി അതർ കേസസ്, ബാക്കി വേറെ എക്സിൻ്റെ വാല്യൂസ് ഒന്നും കിട്ടില്ല, അതുകൊണ്ട് തന്നെ ബാക്കി പ്രോബബിലിറ്റി ഒക്കെ 0 ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് ദ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ഓൾ റൈറ്റ്, ഇനി വൺസ് വി ഗെറ്റ് സച്ച് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഇതൊരു ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. റാൻഡം വേരിയബിൾ എക്സിൻ്റെ വാല്യൂ 0 മുതൽ എൻ വരെയാണ്. അപ്പോൾ നമ്മുടെ ആ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും. ഇതിപ്പോൾ എക്സും ഇത് പി ഓഫ് എക്സും നമ്മൾ പ്രോബബിലിറ്റി എഴുതി കഴിഞ്ഞാൽ ദിസ് ഈസ് വോട്ട് യു വിൽ ഗെറ്റ്. സി ദ പോസിബിൾ വാല്യൂസ് ഓഫ് എക്സ് ആർ 0, 1, 2, എക്സെട്ര അപ് ടു എൻ എന്ന് കിട്ടും. റൈറ്റ്, അപ്പോൾ 0 കിട്ടാനുള്ള പ്രോബബിലിറ്റി ഇതാണ്, എൻ സി 0 p to the power 0 1 minus p all to the power n. ഓക്കെ, 1 കിട്ടാനുള്ള പ്രോബബിലിറ്റി, അപ്പോൾ എക്സിന് 1 കൊടുത്താൽ മതി. എൻ സി 1 p to the power 1 1 minus p all to the power n minus 1 and so on. And similarly n കിട്ടാനുള്ള പ്രോബബിലിറ്റി, എൻ സി എൻ p to the power n 1 minus p 1 minus p all to the power 0, and that is going to be 1. ഓക്കെ, ഇതാണ് ഇതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് നമ്മൾ പറയും. പ്രോബബിലിറ്റി, അതായത് ഓരോ റാൻഡം വേരിയബിളും എടുക്കുന്ന പോസിബിൾ വാല്യൂസ്. ഓക്കെ, നൗ ലെറ്റ് ഫൈൻഡ് ദി ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ബി എക്സ് എൻ പി എന്നാണ്.
അത് എക്സ് വരെയുള്ള പ്രോബിലിറ്റീസ് നമ്മൾ സം ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ 0, 1, 2, etc. up to x പിന്നെ എൻ വരെ വരും. അപ്പോൾ ഈ എക്സ് വരെയുള്ള എല്ലാ പ്രോബിലിറ്റിയും കൂടെ നമ്മൾ സം ചെയ്യുക, അതാണ് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുക. റൈറ്റ്, അപ്പോൾ നമ്മുടെ പ്രോബിലിറ്റീസ് ഇതാണ് ബി ഓഫ് വൈ എൻ പി. അപ്പോൾ ഈ വൈ എന്ന് പറയുന്നത് എവിടെ വരെയുള്ള എടുക്കണമെന്നുള്ളതാണ്. വൈയുടെ വാല്യൂ 0 വരാം, 1 വരാം, 2 വരാം, etc. up to x വരെ വരാം. ഓക്കെ, അപ്പോൾ വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. അപ്പോൾ ഫസ്റ്റ് 0 ആവാനുള്ള പ്രോബിലിറ്റി, 1 ആവാനുള്ള പ്രോബിലിറ്റി, plus etc. etc. x ആവാനുള്ള പ്രോബിലിറ്റി വരേൻ്റെ സം എടുക്കുമ്പോഴാണ് നമുക്ക് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റുക. ഓക്കെ, നെക്സ്റ്റ് വി നീഡ് ടു ഫൈൻഡ് ദ മീൻ ആൻഡ് വേരിയൻസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, മീൻ ആൻഡ് വേരിയൻസ്. ഓക്കെ, ലെറ്റ്സ് ഡു ദാറ്റ് ആസ് എ പ്രോബ്ലം. ഫൈൻഡ് ദി മീൻ ആൻഡ് വേരിയൻസ് ഓഫ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ഓൾറൈറ്റ്, അപ്പോൾ ഇതൊരു ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് എക്സ്പെക്ടേഷൻ ഓഫ് എക്സിൻ്റെ ഫോർമുല ഇതാണ്, സിഗ്മ ഓവർ എക്സ് എക്സ് ടൈംസ് പി ഓഫ് എക്സ്. റൈറ്റ്, ഇവിടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ എക്സിൻ്റെ വാല്യൂസ് എടുക്കുക 0 മുതൽ n വരെയാണ്. ഓക്കെ, ആൻഡ് പി ഓഫ് എക്സ് ഇസ് വി നോ ദാറ്റ് ഇറ്റ്സ് ലൈക്ക് എക്സ് ഈക്വൽ ടു 0 to n എക്സ് ടൈംസ് പി ഓഫ് എക്സ് ഇസ് എൻ സി എക്സ് ടൈംസ് പി ടു ദി പവർ എക്സ് ടൈംസ് 1 - p all to the power n - x. ഇതാണ് ഫോർമുല. അപ്പോൾ എൻ സി എക്സിന് ഒരു എക്സ്പ്രഷൻ ഉണ്ട്, സിഗ്മ എക്സ് ടൈംസ് എൻ സി എക്സ് എന്ന് വെച്ചാൽ എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ ടൈംസ് എക്സ് ഫാക്ടോറിയൽ ആണ്. ആൻഡ് പി ടു ദി പവർ എക്സ് 1 - p all to the power n - x. ഇതാണ് ഫോർമുല എക്സ് ഈക്വൽ ടു 0 to n. അപ്പോൾ ഇതാണ് നമുക്കിവിടെ എക്സ്പാൻഡ് ചെയ്യേണ്ടത്. ഓൾറൈറ്റ്, ഈ എക്സും എക്സ് ഫാക്ടോറിയലും കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഡിനോമിനേറ്ററിൽ നമുക്ക് എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ കിട്ടും. ഓൾറൈറ്റ്, സോ വിച്ച് ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഈക്വൽ ടു 0 to n. എക്സ് ക്യാൻസൽ ആയിട്ട് റൈറ്റ് എക്സ് ക്യാൻസൽ ആവും. സോ എൻ ഫാക്ടോറിയൽ ബൈ എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ ടൈംസ് എക്സും എക്സ് ഫാക്ടോറിയലും കൂടി ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുക എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ ആണ് ടൈംസ് പി ടു ദി പവർ എക്സ് 1 - p all to the power n - x എന്ന് കിട്ടും. ഇവിടുന്ന് ഒരു ഈ എല്ലാ ടൈമിനകത്തും നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് എക്സിന് വാല്യൂസ് കൊടുക്കുന്നു എന്ന് വിചാരിക്കാം. എക്സ് 0 മുതൽ നമ്മൾ വാല്യൂ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, എക്സ് ഈക്വൽ ടു 0 കൊടുത്താൽ എൻ ഫാക്ടോറിയൽ ബൈ എൻ ഫാക്ടോറിയൽ, ഇവിടെ നമ്മൾ എക്സിന് 1 സെക്കൻഡ്, ഇവിടെ എക്സ് നമ്മൾ എക്സ് ക്യാൻസൽ ചെയ്തപ്പോൾ ഇവിടെ എക്സ് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, എക്സ് 1 മുതൽ കൊടുത്താൽ മതിയാവും. ഓൾറൈറ്റ്, എക്സ് ക്യാൻസൽ ചെയ്തപ്പോൾ ഒരു എക്സിൻ്റെ ഐ മീൻ 0 എന്ന് പറഞ്ഞ ടൈം കൊടുക്കുമ്പോൾ നമുക്ക് 0 തന്നെയാണ് കിട്ടുക ആക്ച്വലി. അപ്പോൾ അത് ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ നമുക്ക് എക്സ് ഈക്വൾ ടു 1 to n നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ എക്സിന് 1 കൊടുക്കുമ്പോൾ ഇതാണ് കിട്ടുക, എൻ ഫാക്ടോറിയൽ ബൈ എൻ മൈനസ് 1 ഫാക്ടോറിയൽ ടൈംസ് 0 ഫാക്ടോറിയൽ 1 ആണ്, പി ടൈംസ് 1 - p all to the power n - 1. ഓക്കെ, പ്ലസ് എൻ ഫാക്ടോറിയൽ ബൈ എൻ മൈനസ് 2 ഫാക്ടോറിയൽ ടൈംസ് 1 ഫാക്ടോറിയൽ പി സ്ക്വയർ 1 - p all to the power n - 2 പ്ലസ് എക്സെട്ര. ലാസ്റ്റ് ടേംസ് എൻ ഫാക്ടോറിയൽ ബൈ എൻ മൈനസ് എൻ ഫാക്ടോറിയൽ ദെൻ എൻ മൈനസ് 1 ഫാക്ടോറിയൽ ടൈംസ് പി ടു ദി പവർ എൻ. അടുത്ത ടൈം 1 ആയിപ്പോയിട്ടുണ്ടാവും. എല്ലാ ടൈമിൽ നിന്നും ഒരു എന്നും പിയും കോമൺ ആണ്, അത് നമുക്ക് ഔട്ട്സൈഡ് എടുക്കാം. അപ്പോൾ ഇവിടുന്ന് പി ഔട്ട്സൈഡ് എടുത്തു, എൻ ഔട്ട്സൈഡ് എടുക്കുമ്പോൾ നമുക്ക് എൻ മൈനസ് 1 ഫാക്ടോറിയൽ കിട്ടും, അത് ക്യാൻസൽ ആവും. അപ്പോൾ ഫസ്റ്റ് ടൈമിൽ ഇറ്റ് റിമൈൻസ് ഓൺലി ലൈക്ക് 1 - p all to the power n - 1 പ്ലസ് സെക്കൻഡ് ടൈമിൽ ഒരു എൻ ഔട്ട്സൈഡ് എടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് എൻ മൈനസ് 1 ഫാക്ടോറിയൽ ബൈ എൻ മൈനസ് 2 ഫാക്ടോറിയൽ ടൈംസ് 1 ഫാക്ടോറിയൽ ദെൻ ഒരു പി എ ഉള്ളൂ ദെൻ 1 - p all raised to n - 2 പ്ലസ് എക്സെട്ര. ആൻഡ് ഇൻ ദ ലാസ്റ്റ് ടൈം എൻ ഔട്ട്സൈഡ് എടുത്തു, പിയും ഔട്ട്സൈഡ് എടുത്തു, ആൻഡ് യു വിൽ ഗെറ്റ് പി ടു ദി പവർ n - 1. ഇത്രയാണ് നമുക്ക് കിട്ടുക.
അപ്പോൾ ഇപ്പോൾ ഈ ബ്രാക്കറ്റിലുള്ള എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് ബൈനോമിയൽ എക്സ്പാൻഷൻ ആണ്. അതെന്ന് പറയുന്നത് എൻ പി ടൈംസ് വൺ മൈനസ് പി പ്ലസ് പി ഓൾ ടു ദി പവർ എന്നിൻ്റെ എക്സ്പാൻഷൻ ആണ്. ഓക്കെ, വൺ മൈനസ് പി, അതായത് ഇതാണ് ഫസ്റ്റ് ടൈം വൺ മൈനസ് പി, ലാസ്റ്റ് ടൈം പി. വൺ മൈനസ് പി പ്ലസ് പി ഓൾ ടു ദി പവർ എന്നിൻ്റെ എക്സ്പാൻഷൻ ആണ്. ബട്ട് വൺ മൈനസ് പി പ്ലസ് പി എന്ന് വെച്ചാൽ വണ് തന്നെയാണ്, അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എൻ പി എന്നാണ്. Therefore, the final answer is NP, or the expectation of binomial distribution E of X equal to NP. അടുത്തത് വേരിയൻസ് കണ്ടുപിടിക്കാൻ ആദ്യം ഇ ഓഫ് എക്സ് സ്ക്വയർ കണ്ടുപിടിക്കണം. അപ്പോൾ ഇ ഓഫ് എക്സ് സ്ക്വയറിൻ്റെ ഫോർമുല ഇതാണ്, സിഗ്മ ഇവിടെ എക്സ് ഈക്വൾ ടു സീറോ ടു എൻ എക്സ് സ്ക്വയർ ടൈംസ് പി ഓഫ് എക്സ്. ഇതാണ് ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഇ ഓഫ് എക്സ് സ്ക്വയറിൻ്റെ ഫോർമുല. ദാറ്റ് ഇസ് സിഗ്മ എക്സ് ഈക്വൾ ടു സീറോ ടു എൻ. രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, ഈ എക്സ് സ്ക്വയറിന് നമ്മളൊരു പ്രത്യേക രീതിയിൽ അഡ്ജസ്റ്റ്മെൻ്റ് നടത്തി എഴുതുകയാണ്, എക്സ് ടൈംസ് എക്സ് മൈനസ് വൺ പ്ലസ് എക്സ് എന്ന് എഴുതാം. ഇത് തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആക്ച്വലി യു വിൽ ഗെറ്റ് എക്സ് സ്ക്വയർ. പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ആസ് വി നോ എൻ എൻ സി എക്സ്. എൻ സി എക്സ് എന്ന് പറയുന്നത് എൻ ഫാക്ടോറിയൽ ബൈ എൻ മൈനസ് x ഫാക്ടോറിയൽ ടൈംസ് x ഫാക്ടോറിയൽ ടൈംസ് പി ടു ദി പവർ എക്സ് വൺ മൈനസ് പി ഓൾ ടു ദി പവർ എൻ മൈനസ് എക്സ്. ഓക്കെ, ഇതാണ് ഫോർമുല. അപ്പോൾ ഇവിടുന്ന് ഇതിനെ രണ്ട് ടൈമായിട്ട് എഴുതാം. ഒന്ന്, എക്സ് ടൈംസ് എക്സ് മൈനസ് വൺ ഇൻ ടു ദിസ് ടൈം ആൻഡ് ദെൻ എക്സ് ടൈംസ് ദിസ് ടൈം. രണ്ട് പാർട്ടായിട്ട് അതിനെ സമമായിട്ട് എഴുതാം. സോ സിഗ്മ എക്സ് ഈക്വൾ ടു സീറോ ടു എൻ എക്സ് ടൈംസ് എക്സ് മൈനസ് വൺ times n factorial by n minus x factorial times x factorial then p to the power x times 1 minus p all to the power n minus x എന്ന് കിട്ടും. ഇനി ഈ സെക്കൻഡ് ടൈം നോക്കിയാൽ ആക്ച്വലി ഇതാണ് നമ്മുടെ പി ഓഫ് എക്സ് എന്ന് പറയാം. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് പി ഓഫ് എക്സ് എന്നാണ് കിട്ടുക, അതായത് സിഗ്മ എക്സ് പി ഓഫ് എക്സ് എന്ന് കിട്ടും. സിഗ്മ എക്സ് പി ഓഫ് എക്സ്, സിഗ്മ എക്സ് പി ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പെക്ടേഷൻ ആണ്. അതിപ്പോൾ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ അത് ഡയറക്റ്റ് നമുക്ക് എൻ പി എന്ന് എഴുതാം, അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ ദിസ് ഈസ് നത്തിങ് ബട്ട് സിഗ്മ എക്സ് ടൈംസ് പി ഓഫ് എക്സ് തന്നെയാണ്. അതാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ എന്ന് പറയാം. റൈറ്റ്, ഇനി ഇവിടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. എക്സും എക്സ് മൈനസ് വണ്ണും എക്സ് ഫാക്ടോറിയലും കൂടി ക്യാൻസൽ ചെയ്ത് കളയാം. സോ സിഗ്മ, അപ്പോൾ എക്സും എക്സ് മൈനസ് വണ്ണും ക്യാൻസൽ ആയി കഴിയുമ്പോൾ ഇവിടെ പിന്നെ എക്സിൻ്റെ വാല്യൂ ടു ടു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, ആൻഡ് യു വിൽ ഗെറ്റ് എൻ ഫാക്ടോറിയൽ ബൈ എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ ടൈംസ് എക്സും എക്സ് മൈനസ് വണ്ണും ക്യാൻസൽ ആവും. സോ ഇറ്റ് റിമൈൻസ് ഓൺലി എക്സ് മൈനസ് ടു ഫാക്ടോറിയൽ ടൈംസ് പി ടു ദി പവർ എക്സ് വൺ മൈനസ് പി ഓൾ ടു ദി പവർ എൻ മൈനസ് എക്സ് മൈനസ് ദിസ് ഇസ് എൻ പി. ഓക്കെ, ഇനി ഇതിനകത്ത് എക്സിന് ടു ത്രീ എക്സെട്ര അപ് ടു എൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എക്സിന് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എൻ ഫാക്ടോറിയൽ ബൈ എൻ മൈനസ് ടു ഫാക്ടോറിയൽ ടൈംസ് സീറോ ഫാക്ടോറിയൽ പി സ്ക്വയർ ടൈംസ് വൺ മൈനസ് പി ഓൾ ടു ദി പവർ എൻ മൈനസ് ടു പ്ലസ് എക്സെട്ര ആൻഡ് എൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എൻ ഫാക്ടോറിയൽ ബൈ സീറോ ഫാക്ടോറിയൽ ടൈംസ് എൻ മൈനസ് ടു ഫാക്ടോറിയൽ പി ടു ദി പവർ എൻ പി ടു ദി പവർ എൻ എന്ന് കിട്ടും. ഓക്കെ, മൈനസ് എൻ പി ഇങ്ങനെയാണ് കിട്ടുക. ഓക്കെ, ഈ ടൈമിനകത്ത് എന്ന എക്സിന് എന്നെ കൊടുക്കുമ്പോൾ എൻ മൈനസ് എൻ സീറോ കിട്ടും. അപ്പോൾ വൺ മൈനസ് പി ടൈം ഇവിടെ ഉണ്ടാവില്ല. ഫസ്റ്റ് ടൈം ലാസ്റ്റ് ടൈം മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ടൈം ഇവിടെ ഉണ്ട്, അത് പി സ്ക്വയർ ആണ്. ഓക്കെ, പിന്നെ എൻ ടൈംസ് എൻ മൈനസ് വൺ നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. എൻ ടൈംസ് എൻ മൈനസ് വൺ ആൻഡ് പി സ്ക്വയർ എല്ലാ ടൈമിനകത്തും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അത് ഔട്ട് സൈഡ് എടുക്കാം. ഒരു ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. സോ യു ടേക്ക് ഔട്ട് എൻ ടൈംസ് എൻ മൈനസ് വൺ ടൈംസ് പി സ്ക്വയർ. ഇത്രയും ഔട്ട് സൈഡ് എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ടേമിൽ നമുക്ക് കിട്ടുക വൺ മൈനസ് പി ടു ദി പവർ എൻ മൈനസ് ടു പ്ലസ് എക്സെട്ര. ലാസ്റ്റ് ടേമിലും ഇതുപോലെ തന്നെ പി ടു ദി പവർ എൻ മൈനസ് ടു കിട്ടും. ഇത് മാത്രമാണ് ഉണ്ടാവുക, മൈനസ് എൻ പി. ഇടയ്ക്കുള്ള ടേംസൊക്കെ ഉണ്ട്, പക്ഷേ ഞാനത് എഴുതിയിട്ടില്ല. ഇനി ഈ ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ദിസ് ഈസ് എഗെയിൻ ഇറ്റ്സ് ലൈക്ക് വൺ മൈനസ് പി പ്ലസ് പി ഓൾ ടു ദി പവർ എൻ മൈനസ് ടുവിൻ്റെ ഒരു സീരീസ് എക്സ്പാൻഷൻ ആയിരിക്കും. ഇതാണ് ബൈനോമിയൽ എക്സ്പാൻഷൻ ആയിരിക്കും ഈ ടൈം എന്ന് പറയാം. അപ്പോൾ ഈ എൻ ടൈംസിനെ ഇതിന് നമുക്ക് വീണ്ടും ഒരു സം ആയിട്ട് എഴുതാം. ദാറ്റ് ഇസ് എൻ ടൈംസ് എൻ മൈനസ് വൺ ടൈംസ് പി സ്ക്വയർ
times 1 minus p plus p all to the power n minus 2 plus np. P is already 1i, and see, when you multiply this one, you will get n square p square minus np square plus np. ഇതാണ് ഇ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന നമ്മുടെ വാല്യൂ എന്ന് പറയും. ഈ ടൈം 1 ആയി പോകും, ഇത് കംപ്ലീറ്റ് 1 ആവും. ഓൾറൈറ്റ്, ഓക്കെ. ദെർഫോർ വേരിയൻസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നതിൻ്റെ ഫോർമുല ഇതാണ്, ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഇങ്ങനെയാണ് കിട്ടുക. പി ഓഫ് എക്സ് സ്ക്വയർ ആണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്, എൻ സ്ക്വയർ പി സ്ക്വയർ മൈനസ് എൻ പി സ്ക്വയർ പ്ലസ് എൻ പി മൈനസ് ഇ ഓഫ് എക്സ് എന്ന് പറയുന്നത് എൻ പി ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമും ക്യാൻസൽ ആയിപ്പോവും. ആദ്യത്തെ രണ്ട് ടൈമിൽ ഒരു എൻ പി ഔട്ട്സൈഡ് എടുത്ത് കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് 1 മൈനസ് പി. സോ എൻ പി ടൈംസ് 1 മൈനസ് പി എന്ന് കിട്ടും. ഇതായിരിക്കും നമ്മുടെ വേരിയൻസ് എന്ന് പറയാം. ഓക്കെ, സോ എക്സ്പെക്ടേഷൻ ഇസ് എൻ പി ആൻഡ് വേരിയൻസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇസ് എൻ പി ടൈംസ് 1 മൈനസ് പി. ഓക്കെ, ഈ റിസൾട്ടുകൾ ഓർത്തിരിക്കേണ്ടതാണ്. Okay, and now we'll be having some word problems. Let's see how can we do that questions also. Question number one, the word problem one. Suppose that 20% of all copies of a particular textbook fail a certain binding strength test. Okay, appo you would actually nammal oru textbook edukkunu adu ayinte binding ഫെയിൽ ആവാനുള്ള പ്രോബബിലിറ്റിയാണ് പോയിന്റ് ടു. അപ്പോൾ ഇവിടെ സക്സസ് എന്ന് പറയുന്നത് ബൈൻഡിങ് ഫെയിൽ ആവുക എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ദാറ്റ് പ്രോബബിലിറ്റി ഈസ് 20% ഓർ 0.2. ഓക്കെ, ലെറ്റ് എക്സ് ഡിനോട്ട് ദ നമ്പർ എമംഗ് 15 റാൻഡംലി സെലക്ടഡ് കോപ്പീസ്. അപ്പോൾ നമ്മളൊരു 15 ബുക്ക് എടുത്താൽ ആ 15 എണ്ണത്തിൽ എത്ര എണ്ണത്തിൻ്റെ ഒക്കെ ബൈൻഡിങ് ഫെയിൽ ആയിട്ടുണ്ടാവും എന്ന രീതിയിലാണ് ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലെ പ്രോബ്ലം ആണെന്ന് അറിയാൻ നമുക്ക് രണ്ട് ഇൻഫർമേഷൻസ് ആണ് ഇവിടെ തന്നിട്ടുണ്ടാവേണ്ടത്. ഒന്ന്, എൻ എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി എത്രയാണ് തന്നിട്ടുണ്ടാവുക. ഓക്കെ, ഇവിടെ എൻ എന്ന് പറയുന്നത് 15 ആണ്. 15 ബുക്കുകൾ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുക. റൈറ്റ്, ഇനി ഒരു ബുക്ക് എടുത്തിട്ട് നമ്മളത് അതിൻ്റെ ബൈൻഡിങ് ഫെയിൽ ആണോ ഓക്കെ ആണോ നോക്കും. ഫെയിൽ ആണെങ്കിൽ ഫെയിൽ ആവാനുള്ള പ്രോബബിലിറ്റി ആണ് നമ്മൾ പി എന്ന് പറയാം. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ ആണ് നമ്മളിവിടെ പറയാം. പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ ആണ് പി ആയിട്ട് എടുക്കുക, അത് 0.2 ആണ്. ഓക്കെ, അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ എന്നും പിയും നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് എഴുതാൻ പറ്റും, ബി ഓഫ് എക്സ് കോമ എൻ കോമ പി എന്ന് പറയുന്നത് എൻ സി എക്സ് പി ടു ദി പവർ എക്സ് 1 - p ഓൾ ടു ദി പവർ എൻ മൈനസ് എക്സ് ആണ്. റൈറ്റ്, അപ്പോൾ എന്നിൻ്റെ വാല്യൂ നമുക്കറിയാം, 15 സി എക്സ്. റൈറ്റ്, ഇത് രണ്ട് തരത്തിലും എഴുതാം, എൻ സി എക്സ് എന്ന് എഴുതാം, ഇങ്ങനെ എഴുതാം. പി എന്ന് പറയുന്നത് 0.2 ടു ദി പവർ എക്സ് ദെൻ 1 - 0.2 അല്ലെങ്കിൽ 0.8 1 - 0.2 ടു ദി പവർ 15 - x. ഇതാണ് നമുക്ക് തന്നിരിക്കുക. ഇപ്പോൾ ഇതാണ് ഔട്ട് ഓഫ് ദിസ് 15 എക്സ് കിട്ടാനുള്ള പ്രോബിലിറ്റി. അപ്പോൾ എക്സ് 1 ആണെന്ന് വെച്ചാൽ ഒരു ബുക്ക് ഫെയിൽ ആവാനുള്ള പ്രോബിലിറ്റിയാണ് കിട്ടുക. അപ്പോൾ ഇത് നമുക്ക് ഒന്നുകിൽ കാൽക്കുലേറ്ററിൽ ഈ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കാം. ഓക്കെ, കാൽക്കുലേറ്ററിൽ ചെയ്യാം. പക്ഷേ സാധാരണഗതിയിൽ നമ്മളിതൊരു ഒരു ടേബിൾ ഉണ്ട്, ഒരു ക്ലാസിക് ടേബിൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ടേബിൾ വെച്ചിട്ടാണ് നമ്മളിതിൻ്റെ ഈ പ്രോബിലിറ്റീസ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ക്യുമുലേറ്റീവ് പ്രോബിലിറ്റി ഉള്ള ടേബിൾ ആണ് തന്നിരിക്കുക. നമുക്ക് എന്തായാലും ഫസ്റ്റ് പ്രോബ്ലം മുതൽ നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം, അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ദ പ്രോബിലിറ്റി ദാറ്റ് എക്സാക്ട്ലി 8 ബുക്സ് ഫെയിൽ. ഓക്കെ, എക്സാക്ട്ലി 8 ബുക്സ് ഫെയിൽ. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലത്തിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇതാണ്, ഇവിടെ എക്സ് എന്ന് പറയുന്നതാണ് നമ്പർ ഓഫ് ബുക്സ് ഫെയിൽ എന്ന് പറയാം. അപ്പോൾ പ്രോബബിലിറ്റി ദാറ്റ് എക്സാക്ട്ലി 8 ബുക്സ് ഫെയിൽ എന്ന് വെച്ചാൽ പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ഈക്വൾ ടു 8 എന്നാണ്. റൈറ്റ്, എക്സ് ഈക്വൾ ടു 8 എന്നാണ്. അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറഞ്ഞാൽ ബി ഓഫ് 8, n, 0.2 ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ നമുക്ക് ടേബിൾ ഒന്ന് നോക്കാം. നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്, അപ്പോൾ ഈ ടേബിളിൽ നിന്നാണ് നമ്മൾ ഈ വാല്യൂ കണ്ടുപിടിച്ചത്. ഓർ യു ക്യാൻ യൂസ് കാൽക്കുലേറ്റർ. അപ്പോൾ ടേബിളിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഇതാണ് നമ്മുടെ ടേബിൾ, ക്യുമുലേറ്റീവ് ബൈനോമിയൽ ടേബിൾ എന്നാണ് നമ്മളിത് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ, സി ബി ഓഫ് വൈ എൻ പിയുടെ സം, 0 - x വരെയുള്ള സം. അപ്പോൾ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ്റെ ടേബിളാണ് ഈ തന്നിരിക്കുന്നത്. ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇവിടെ പി എന്ന് പറയുന്നത്, നമ്മുടെ ഇവിടുത്തെ പി എന്ന് പറയുന്നത് 2 ആണ്. അറേ പി എന്ന് പറയുന്ന ഇതാണ് 2 ആണ്. ഓക്കെ, പി എന്ന് പറയുന്നത് 2 ആണ്.
ഇതാണ് പിയുടെ വാല്യൂ എന്ന് പറയാം, പിയുടെ വാല്യൂ. അപ്പോൾ സീറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സീറോ ആവാനുള്ള പ്രോബിലിറ്റി, വൺ എന്ന് വെച്ചാൽ വൺ മാത്രം ആവാനുള്ള പ്രോബിലിറ്റി അല്ല, സീറോയുടെയും വണ്ണിൻ്റെയും കൂടെ പ്രോബിലിറ്റിയുടെ സം ആണ് 0.7737 എന്ന് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയാം. ഓക്കെ, ഓൾറൈറ്റ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ, ഇപ്പോൾ പി ഇസ് ഈക്വൽ ടു 0.2 ആകുന്ന, പി ഇസ് ഈക്വൽ ടു 0.2 ആകുന്ന എക്സ് ഈക്വൽ ടു, നമ്മളിവിടെ ഫസ്റ്റ് എന്ന് ചൂസ് ചെയ്യണം. ഇവിടെ എന്നിൻ്റെ ചില വാല്യൂസിൻ്റെ മാത്രമാണ് നമുക്ക് ടേബിൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ എൻ എന്ന് പറയുന്നത് 5 ആകുന്ന കേസ് ഉണ്ട്, അതുപോലെ എൻ എന്ന് പറയുന്നത് 10 ആകുന്ന കേസ് ഉണ്ട്, എൻ 15 ആകുന്ന കേസ് ഉണ്ട്, എൻ 20-25 വരെയാണ് നമുക്ക് ടേബിളിൽ അവൈലബിൾ ആകുന്നത്. അപ്പോൾ എൻ 15 ആകുന്ന കേസ് നോക്കാം. എൻ 15, നമ്മുടെ ക്വസ്റ്റിനകത്ത് എൻ 15 ആണ്, 15 ആകത്ത് തന്നെ ഇതാണ് നമ്മുടെ പ്രോബ്ലം. എൻ 15 ആവുക, അതിനകത്ത് പിയുടെ വാല്യൂ 0.2 ആകുക. സി, ഇതാണ് നമ്മുടെ കേസ് എന്ന് പറയാം. പി 0.2 ആകുക. അപ്പോൾ അതിനകത്ത് ഈ 8 എന്ന് പറഞ്ഞ വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് 8 മാത്രം വാല്യൂ അല്ല, 0 മുതൽ 8 വരെയുള്ള വാല്യൂസിൻ്റെ സം ആണ് 0.999 എന്ന് പറയാം. അപ്പോൾ നമുക്ക് 8 മാത്രം വാല്യൂ കിട്ടാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, 8 മുതലുള്ള വാല്യൂ -7 വരെയുള്ള വാല്യൂ നമ്മൾ സബ്ട്രാക്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ നമുക്ക് 8 മാത്രം വാല്യൂ കിട്ടും, നമുക്ക് ക്യുമുലേറ്റീവ് സം ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു 8 എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ നമ്മുടെ ഫോർമുല ഇതാണ്. ദാറ്റ് ഇസ് ക്യാപിറ്റൽ ബി ഓഫ് 8 15.2 മൈനസ് 8 വരെയുള്ളതിൽ സമ്മിൽ നിന്നും 7 വരെയുള്ളതിൻ്റെ സമ്മ കുറച്ചാൽ മതി, 7 15.2. റൈറ്റ്, അപ്പോൾ ഈ രണ്ട് വാല്യൂ നമുക്ക് ടേബിളിൽ നിന്ന് കിട്ടും. നമ്മൾ ടേബിൾ നോക്കിയാൽ വാല്യൂ എന്ന് പറയുന്നത് 0.9999 ആണ്. സി, 0.999 - 0.99996 എന്ന് കിട്ടും. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് 0.999 - 0.996. സോ ദ ആൻസർ ഈസ് ഗോയിങ് ടു ബി 0.003. അപ്പോൾ ഇതാണ് എക്സ് ഈക്വൽ ടു 8 ആവാനുള്ള പ്രോബിലിറ്റി. ഇനി അടുത്തത് പ്രോബിലിറ്റി ദാറ്റ് അറ്റ്മോസ്റ്റ് 8 ഫെയിൽ, പ്രോബിലിറ്റി ദാറ്റ് അറ്റ്മോസ്റ്റ് 8 വിൽ ഫെയിൽ എന്ന് വെച്ചാൽ പ്രോബിലിറ്റി ദാറ്റ് മാക്സിമം 8 വരെ വരാൻ പാടുള്ളൂ. റൈറ്റ്, സോ പ്രോബിലിറ്റി ദാറ്റ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 എന്ന് പറയുന്ന ആക്ച്വലി ബി ഓഫ് 8 15.2 തന്നെയാണ്. 8 15.2 തന്നെയാണ് എന്ന് പറയുന്നത് 0.999 ആണ്. റൈറ്റ്, അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, പ്രോബബിലിറ്റി ദാറ്റ് അറ്റ്ലീസ്റ്റ് 8 ഫെയിൽ, അറ്റ്ലീസ്റ്റ് 8 എന്നാണ് പറഞ്ഞിരിക്കുക. റൈറ്റ്, പ്രോബബിലിറ്റി ദാറ്റ് അറ്റ്ലീസ്റ്റ് 8, സോ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8, മിനിമം 8 ആയിരിക്കണം, ബാക്കി 8 മുകളിലേക്ക് എത്ര വേണമെന്ന് വരാം. 8 മുകളിലേക്ക് എത്ര വരെ വെച്ചാൽ 8 മുതൽ ഇൻഫിനിറ്റ് വരെ പോകാം. അപ്പോൾ അത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത്ര പ്രായോഗികമല്ല. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് 8 മുകളിലേക്കുള്ള എല്ലാ വാല്യൂസിനെയും കണ്ടുപിടിക്കണമെങ്കിൽ വണ്ണിൽ നിന്നും 7 വരെയുള്ള പ്രോബിലിറ്റി നമ്മൾ കുറച്ചാൽ മതിയാവും. 1 - പ്രോബിലിറ്റി ദാറ്റ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7, ഇതിങ്ങനെ കുറച്ചാൽ മതിയാവും. കാരണം ടോട്ടൽ പ്രോബിലിറ്റി എപ്പോഴും 1 ആണ്. അപ്പോൾ 8 അതിന് മുകളിലേക്കുള്ള പ്രോബിലിറ്റി കണ്ടുപിടിക്കാൻ 0 മുതൽ 7 വരെയുള്ള പ്രോബിലിറ്റി നമ്മൾ ടോട്ടൽ 1-ൽ നിന്നും കുറയ്ക്കാം. അപ്പോൾ 1 - ഈ പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7 എന്ന് പറയുന്നതാണ് നമ്മുടെ ബി ഓഫ് 7 15.2 എന്ന് പറയാം. റൈറ്റ്, അപ്പോൾ ആ വാല്യൂ എന്ന് പറയുന്നത് 1 - 0.996 ആണ്. സോ ദ ആൻസർ ഇസ് 0.004 എന്ന് കിട്ടും. ഓക്കെ, ആൻഡ് ഫൈനലി പ്രോബിലിറ്റി ദാറ്റ് ബിറ്റ്വീൻ 4 and 7 ഇൻക്ലൂസീവ്. ഓക്കെ, സോ പ്രോബിലിറ്റി ദാറ്റ് 4 < x = 7. ഓക്കെ, അപ്പോൾ മൊത്തം 7 വരെയുള്ള പ്രോബിലിറ്റിയിൽ നിന്നും ദാറ്റ് ഇസ് ബി ഓഫ് 7 15.2 നിന്നും ഇപ്പം മൊത്തം 0 മുതൽ 7 വരെയുള്ള പ്രോബിലിറ്റി ആയത്, അതിൽ നിന്ന് 3 വരെയുള്ള പ്രോബിലിറ്റി കുറച്ചാൽ മതി. അപ്പോൾ 4, 5, 6, 7 വരെയുള്ള നമുക്ക് കിട്ടും. സോ ബി ഓഫ് 3 15.2. ഓക്കെ, അപ്പോൾ 7 വരെയുള്ള പ്രോബിലിറ്റി നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചായിരുന്നു, 0.996 ആണ്. മൈനസ് ഇനി 3 ആവാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് ഓക്കെ 3 ആവാനുള്ള പ്രോബിലിറ്റി ഇതാണ്. പി ഈക്വൽ ടു എൻ 15, പി 0.2, 3 ആവാനുള്ള പ്രോബിലിറ്റി 0.648 ആണ്. 0.648, അപ്പോൾ 0.648 അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
minus 0.648. P value calculator So we'll get 853. So 0.358. ഇതാണ് ഇതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റീസ് എന്ന് പറയുന്നത് ഓക്കെ ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ വെൻ സർക്യൂട്ട് ബോർഡ്സ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് കോംപാക്ട് ഡിസ്പ്ലേസ് ആർ ടെസ്റ്റഡ് ദ ലോങ് റൺ പെർസെൻറ്റേജ് ഓഫ് ഡിഫക്റ്റീവ്സ് ഇസ് 5%. ഇതും ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബിലിറ്റി ആണ് 5%, അപ്പോൾ 0.05. എക്സ് എന്ന് പറയുന്ന നമ്പർ ഓഫ് ഡിഫക്റ്റീവ് ബോർഡ്സ് ആണ് ആൻഡ് സാമ്പിൾ സൈസ് നമ്മൾ മൊത്തം 25 ആണ് എടുക്കുക. അപ്പോൾ എൻ ഈക്വൽ ടു 25 ആണ്, പി ഇസ് ഈക്വൽ ടു 0.05 ആണ് നമ്മൾ തന്നിട്ടുണ്ട്. ഈ പറഞ്ഞ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. അപ്പോൾ നമുക്ക് ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് വെച്ചാൽ പി ഓഫ് എക്സ് ഈക്വൽ ടു 0 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 1 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 2. മൂന്നെണ്ണത്തിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഈ മൂന്നെണ്ണത്തിൻ്റെ സമ്മാണ് നമ്മുടെ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ബി ഓഫ് 2 കണ്ടുപിടിച്ചാൽ മതിയാവും. ബി ഓഫ് 2 നിന്നും ബി ഓഫ് 2 മാത്രം കണ്ടുപിടിച്ചാൽ മതിയാവും. അപ്പോൾ അതിൻ്റെ സമ്മ് കിട്ടും. ഓക്കെ, അതാണ് ഫസ്റ്റ് വൺ. ഇത് ടേബിളിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാന്നേ ഉള്ളൂ. ബി ഈക്വൽ ടു എൻ ഈക്വൽ ടു 25 ടേബിൾ അവൈലബിൾ ആണ്. അതിന് ഹിയർ ഈസ് എ ടേബിൾ. ഇത് ഒരെണ്ണം മാത്രം നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. 25 ആകുമ്പോൾ ഉള്ള വാല്യൂസ് എൻ ഈക്വൽ ടു 20, എൻ ഈക്വൽ ടു 25. ഇതാണ് എൻ ഈക്വൽ ടു 25 0.05 2 എന്ന് പറയുന്ന പ്രോബിലിറ്റി. ഇതാണ് 0.873 എന്ന് കിട്ടും. 0.873. അതുപോലെ ബാക്കി വാല്യൂസൊക്കെ കണ്ടുപിടിക്കാന്നേ ഉള്ളൂ. 0.873. ഓക്കെ, അപ്പോൾ ഓരോ പ്രോബ്ലത്തിനും അനുസരിച്ച് നമ്മൾ ഈ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എങ്ങനെ എഴുതണം എന്ന് ഒന്ന് ആലോചിക്കണം, അത്രേ ഉള്ളൂ. സോ പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് വെച്ചാൽ 5 അതിന് മുകളിലേക്കുള്ള എല്ലാ പ്രോബിലിറ്റിയും കണ്ടുപിടിക്കണം. അതിന് ടോട്ടൽ പ്രോബിലിറ്റിയിൽ നിന്നും 5 കുറവുള്ള 4 വരെയുള്ള പ്രോബിലിറ്റി സബ്ട്രാക്ട് ചെയ്താൽ മതി. 4 വരെയുള്ള പ്രോബിലിറ്റിയുടെ സമ്മാണ് ബി ഓഫ് 4. 25 0.05. ഈ വാല്യൂ ഡയറക്റ്റ് ടേബിളിൽ നിന്ന് കിട്ടും. ഈ വാല്യൂ കണ്ടുപിടിക്കുക, എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. ഓൾറൈറ്റ്, സി എന്ന് പറയുന്നത് 1 to 4 കണ്ടുപിടിക്കാനാണ്. അതായത് പി ഓഫ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. അപ്പോൾ ടോട്ടൽ 4 വരെയുള്ള പ്രോബിലിറ്റി കിട്ടിയെന്ന് കിട്ടും. മൈനസ് ഇൻക്ലൂഡിംഗ് 1 ആണ്. അപ്പോൾ 0 പ്രോബിലിറ്റി മാത്രം സബ്ട്രാക്ട് ചെയ്യാം. ബി ഓഫ് 0 സബ്ട്രാക്ട് ചെയ്യാം. ഇത് രണ്ട് ടേബിളിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ പ്രോബിലിറ്റി ദാറ്റ് നൺ ഓഫ് ദി 25 ബോർഡ്സ് ഇസ് ഡിഫക്റ്റീവ്? നൺ ഇസ് ഡിഫക്റ്റീവ്, ദാറ്റ് മീൻസ് പ്രോബിലിറ്റി ദാറ്റ് എക്സ് ഈക്വൽ ടു 0, ദാറ്റ് ഈസ് ബി ഓഫ് 0.25 എന്ന് കിട്ടും. ആൻഡ് ദിസ് വാല്യൂ ഓൾസോ വിൽ ബി അവൈലബിൾ ഫ്രം ദി ക്യുമുലേറ്റീവ് ടേബിൾ ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പെക്റ്റേഷനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടുപിടിക്കാനാണ്. എക്സ്പെക്റ്റേഷൻ്റെ ഫോർമുല നമുക്കറിയാം, എൻ ടൈംസ് പി. എൻ ഇസ് 25, പി 0.05, പിന്നെ മൾട്ടിപ്ലൈ വിൽ ഗെറ്റ് 1.25. ഓക്കെ, ആൻഡ് വേരിയൻസ്, വേരിയൻസ് ഈസ് എൻ പി ടൈംസ് 1 മൈനസ് പി. എൻ ഇസ് 25, പി ഇസ് 0.05, ആൻഡ് 1 മൈനസ് പി ഇസ് 0.95. ഓക്കെ, ആൻഡ് സ്റ്റാൻഡേർഡ് ഡിവിഷൻ ആണ് ചോദിച്ചിരിക്കുക. സ്റ്റാൻഡേർഡ് ഡിവിഷൻ ഇത് സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ്. ഈ വാല്യൂവിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ കിട്ടുന്നതായിരിക്കും സ്റ്റാൻഡേർഡ് ഡിവിഷൻ. ദിസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് യൂസിങ് കാൽക്കുലേറ്റർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് അറിയേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. ഓൾറൈറ്റ്, താങ്ക് യു.